കണ്ണൂർ ഏഴോമിൽ അങ്കണവാടിയിൽ വെച്ച് വീണതിനെ തുടർന്ന് തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ 3.5 വയസ്സുകാരന് ചികിത്സ ലഭ്യമാക്കാൻ ജീവനക്കാർ തയ്യാറായില്ല എന്ന് പരാതി. കുട്ടിയെ കൂട്ടാനായി അങ്കണവാടിയിൽ എത്തിയപ്പോഴാണ് പരിക്കേറ്റ വിവരം രക്ഷിതാക്കളെ അറിയിച്ചത് എന്നാണ് ആക്ഷേപം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ 2 അങ്കണവാടി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കാണ് ഏഴോം വെടിവെപ്പിൻചാലിലെ അങ്കണവാടിയിൽ വെച്ച് 3.5 വയസ്സുകാരൻ റുഗ്വേദിന് വീണ് പരിക്കേറ്റത്. തലയ്ക്ക് മുറിവേറ്റ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ അങ്കണവാടി ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് പരാതി. വൈകിട്ട് കുട്ടിയെ കൂട്ടാൻ അമ്മയുടെ അനുജത്തി എത്തിയപ്പോഴാണ് വീണ് പരിക്കേറ്റ കാര്യം പറയുന്നത്. ശിശുറാൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പേടിക്കാറൊന്നുമില്ലെന്നാണ്. അപ്പം നമ്മൾ ചെറിയ പൊട്ടൽ വല്ലതായിരിക്കും, നമ്മുടെ പെറ്റാടിമല ഇട്ട് കൊടുത്തിട്ടായിരിക്കും അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളത് പേടിക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു. അപ്പോൾ കുട്ടി കുഴപ്പമൊന്നുമില്ല, ടീച്ചർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ടെൻഷനടിക്കുന്ന കാര്യമില്ലല്ലോ, നമ്മൾ നോക്കിയില്ല. പിന്നെ ഇവന് നല്ലപോലെ പനിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ മുറിവിൻ്റെ ആഴം നോക്കുന്നത്. ഈ കാര്യം നമ്മുടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഇതുപോലെ രക്ഷിതാക്കൾ ഞങ്ങളെ വിളിച്ച് മതി. ഇവരെ കുട്ടിയൊന്ന് വീണിട്ടുണ്ട്, ചെറുതായിട്ട് പൊട്ടിയിട്ടോ, നമ്മൾ ബെറ്റ ഇതുപോലെ ബെറ്റാടി മലമ്പ് ചെയ്തിട്ട് നിങ്ങൾ വൈകുന്നേരം വന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ഉറപ്പായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ നോക്കും. അപ്പോൾ തന്നെ നമ്മൾ സ്പോട്ട് കൊണ്ടുപോകും ചെയ്യും. വൈകിട്ടോടെ കുഞ്ഞിന് പനി തുടങ്ങി. സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH വിഭാഗത്തിലേക്ക് മാറ്റി. കുട്ടിയുടെ തലയ്ക്കുണ്ടായ മുറിവ് ആഴത്തിലുള്ളതാണെന്ന് ആ സമയത്ത് അറിഞ്ഞിരുന്നില്ലെന്ന് അങ്കണവാടി ജീവനക്കാർ പറഞ്ഞു. മുട്ടിപ്പോയതാണ്, മുട്ടിയിൽ അന്നേരം കരഞ്ഞിട്ടും ആകെ കുറച്ച് സമയം കരഞ്ഞതേ ഇല്ല. എനിക്ക് ഞാനൊരു മുറിമരുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതവിടെ കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് കൊടുത്തത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, കളിക്കും, എല്ലാം ചെയ്തതാണ്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.